പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ പുനരാരംഭിച്ചു. നേരത്തെ 3 തവണ IP വിഭാഗം പുനരാരംഭിച്ചിരുന്നെങ്കിലും ജീവനക്കാരുടെ കുറവ് മൂലം പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടതായി വന്നിരുന്നു. നിരവധി ആളുകൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിരവധി തവണ രാജകുമാരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിച്ചുവെങ്കിലും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അഭാവം മൂലം IP പ്രവർത്തനം പാതി വഴിയിൽ മുടങ്ങുകയായിരുന്നു. കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായി ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് കിടത്തി ചികിത്സ പുനരാരംഭിക്കാൻ വീണ്ടും തീരുമാനമായത്. IP ഭാഗമായി 4 ഡോക്ടർമാരുടെ സേവനം ഇനി മുതൽ ആശുപത്രി ലഭ്യമാണ്. 6 സ്റ്റാഫ് നഴ്സുമാരുടെയും 2 ഫാർമസിസ്റ്റുകാരുടെയും തസ്തികകളിൽ ജീവനക്കാരെ നിയമിച്ചു. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും 2 വാർഡുകളായി 50 കിടക്കകളുണ്ട്. കിടത്തി ചികിത്സയുടെ ഭാഗമായി IP ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC ബിനു നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായ കുരുള സിറ്റി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇന്നു മുതൽ നമ്മൾ IP തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് 3-4 പ്രാവശ്യം ഇതിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ നിർവഹിച്ചുവെങ്കിലും ചില കാരണങ്ങളാൽ അത് നിന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നിരവധി ആളുകൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിനുള്ള നടപടികൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ഇതിന്റെ പ്രാഥമിക ഘട്ടമെന്നോണമാണ് കിടത്തി ചികിത്സയ്ക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ആശുപത്രിയിൽ വീണ്ടും കിടത്തി ചികിത്സ ആരംഭിച്ചത് സമീപ പഞ്ചായത്തുകളിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഏറെ ആശ്വാസകരമാവും. ന്യൂസ് ബ്യൂറോ രാജാക്കാട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.